ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വെന്നിയൂര് ടൗണിലാണ് എത്തിയിട്ടുള്ളത്. NH 66 പ്രവർത്തികൾ ഇവിടെ വരെ എത്തി എന്നാണ് ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മൾ. അപ്പോൾ വെന്നിയൂർ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോഴേ വലതുഭാഗത്തായിട്ട് അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഒരുപാട് കനനങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. മണ്ണെല്ലാം ടാറെല്ലാം ഒഴിവാക്കി മണ്ണ് നികത്തിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ ഡ്രൈനേജ് ഹോളിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത്. ഈ ഭാഗങ്ങൾ നികത്തിയിട്ടുള്ള മണ്ണുകൾ എക്സ്കവേറ്ററിൻ്റെ ടയറുകൾ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അമർത്തിയിട്ട് ശരിയാക്കുകയാണ്. ഇവിടെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് തന്നെ ശരിയാക്കുകയാണ്. നല്ലൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഇപ്പോൾ നമ്മുടെ പരപ്പൻസ് ഓഡിറ്റോറിയത്തിൻ്റെ മുൻഭാഗത്താണ് ഇപ്പോൾ കാണുന്നത്. ഈ ഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വെന്നിയൂർ അങ്ങാടി വരെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ എല്ലാം കുഴിച്ച് മണ്ണുകൾ നികത്തിയിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഭാഗങ്ങളിൽ. വെന്നിയൂർ അങ്ങാടി കറക്റ്റ് വെന്നിയൂർ ടൗണിൻ്റെ സെൻട്രലിൽ നിന്ന് അങ്ങോട്ട്, അതായത് പൂക്കിപ്പറമ്പ് ഭാഗത്തേക്ക് അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞ രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. 15 അടിയോളം ഉയരത്തിൽ അപ്രോച്ച് റോഡ് റെഡി ആയിട്ടുണ്ട്. അവിടെ ടാറിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ ബാക്കി കിടക്കുന്നുള്ളൂ. ഈ ഭാഗത്തെ അണ്ടർപാസ്സാണിത്. തെയ്യാല ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ, അതുപോലെ ചെമ്മാട് കോട്ടക്കൽ ഭാഗത്ത് നിന്ന് വരുന്ന സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളെല്ലാം പാസ് ചെയ്യാനുള്ള അണ്ടർപാസ് ആണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഈ കോഴിക്കോട് ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വർക്കുകൾ ഇവിടെ കഴിഞ്ഞിട്ടുമുണ്ട്. വെന്നിയൂർ അങ്ങാടിയിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ. അപ്രോച്ച് റോഡിൻ്റെ മുകളിലത്തെ കാഴ്ചയാണിത്. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ജുമാ മസ്ജിദിൻ്റെ അടുത്തൂടെയാണ് പോകുന്നത് അപ്രോച്ച് റോഡ്. ഇവിടെ ഈ അവസാനം കാണുന്നതാണ് എമർജിംഗ് പോയിന്റ്. ഇവിടെ വരുന്ന എമർജിംഗ് പോയിന്റ് ഈ അവസാനം കാണുന്നതാണ്. ഇവിടെ മുകൾ ഭാഗത്തായി ബുൾഡോസർ ഉപയോഗിച്ച് വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. JCB ഉപയോഗിച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ റോഡ് റോളറിൻ്റെ പ്രവർത്തനങ്ങളും ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തൃശ്ശൂർ വെന്നിയൂർ അങ്ങാടിയിൽ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ആ ഒരു ഏരിയ കംപ്ലീറ്റ് അപ്രോച്ച് റോഡ് ഏകദേശം കഴിഞ്ഞ രീതിയിലാണ് കാണുന്നത്. ഇത് നമ്മൾ കോട്ടക്കൽ ഭാഗത്തേക്കുള്ള സർവീസ് റോഡാണ്. ഇപ്പോൾ നിലവിലെ ഗതാഗതം ഇതിലൂടെയാണ് പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. സർവീസ് റോഡ് ഇതാണ്. ഇത് വീതി കൂടിയിട്ടായിരിക്കും ഈ ഒരു നാഷണൽ ഹൈവേയിലെ സർവീസ് റോഡുകൾ വന്ന് മെർജിംഗ് ലൈനിലേക്ക് മുട്ടുക. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന നമ്മളെ ഈ റോളറുകൾക്കും ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഓരോ വീഡിയോയിലും മിഷനറികളെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിൽ കാണുന്ന ഈ റോളറുകളായിരുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ കുതിരയുടെ സഹായത്തോടെയായിരുന്നു റോളറുകൾ വലിച്ചു കൊണ്ടുപോയിരുന്നത്. അതിനുശേഷം ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് പിന്നീട് സ്റ്റീം എൻജിൻ മെഷീനുകൾ വന്നത്. ഇപ്പോൾ നമ്മുടെ ചിത്രങ്ങളിൽ കാണുന്ന ഈ മെഷീനുകൾ വന്നത് സ്റ്റീം ഉപയോഗിച്ചായിരുന്നു ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം 20-ാം നൂറ്റാണ്ടോട് കൂടിയാണ് നമ്മൾ ഇതിന് ഇപ്പോൾ നമ്മൾ ചിത്രങ്ങൾ കാണുന്ന ഈ ഒരു രീതിയിൽ, ഇത് നമ്മൾ ഒരുപാട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഒരു റോളറാണ് ഈ ഒരു രീതിയിലേക്ക് മാറിയത്. ഡീസലും പെട്രോൾ ഉപയോഗിച്ചുള്ള ഈ ഒരു രീതിയിലേക്ക് മാറിയത്. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നൂതന സാങ്കേതിക വിദ്യയിലേക്ക് പിന്നീട് മാറിയത്. ഇനിയും കാലങ്ങൾക്കനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ ഈ റോളറുകൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗമാണ്. ഇനി ഒരു അണ്ടർപാസിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നത്.
തെയ്യാല താന്നൂര് ഭാഗത്തേക്കുള്ള റോഡാണ് ആ കാണുന്നത്. ഒരുപാട് തിരക്കുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്ന റോഡാണ് ഈ റോഡ്. ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ് ഇത് ഇതിനു ശേഷം തീരുമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ചെമ്മാട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ്. ഇപ്പോൾ നിലവിലുള്ള സർവീസ് റോഡാണത് ചെമ്മാട് ഭാഗങ്ങളിലേക്കുള്ള സർവീസ് റോഡ്. ഓട്ടോ സ്റ്റാൻഡ് എല്ലാം ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു കണ്ടന്റുമായി നല്ലൊരു വിഷയവുമായി നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.